ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇത്രയും ദിവസം, ഇപ്പോൾ ഇന്ന് നമ്മുടെ 8-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഈ 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്ത് എല്ലാ കൂട്ടുകാർക്കും ഞാൻ ഹാർട്ട്ഫുള്ളി താങ്ക്യൂ. ആൻഡ് ഇപ്പോൾ ഈ പുതിയതായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഫസ്റ്റ് വീഡിയോ മുതൽ കാണണം. എന്നാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഇത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇന്ന് ഞാൻ പറയുന്നു കുറച്ച് സ്കിൻ കെയർ നമ്മൾ എന്തൊക്കെ കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ള ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഒന്നാമത്തത്, നമ്മൾ വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കുമ്പോൾ നമ്മൾ ഡെയിലി ഇപ്പോൾ 1 ഗ്ലാസ് ജ്യൂസ് കുടിക്കാറുണ്ട് അല്ലേ, അതിനോടൊപ്പം നമ്മൾ 1-3 ലിറ്റർ വെള്ളം ഡെയിലി നിങ്ങൾ കുടിച്ചിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരുപാട് ടോക്സിൻസ് ഉണ്ട്, അതിനെ നമ്മൾ പുറത്ത് കളയണം. അത് നമ്മുടെ വിയർപ്പ് വഴിയും മൂത്രം വഴിയൊക്കെയാണ് അത് പുറത്തു പോവുക. അപ്പോൾ അത് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ തന്നെ കെട്ടിക്കിടക്കും. അപ്പോൾ വെള്ളം ധാരാളം കുടിക്കുക. വെള്ളം മസ്റ്റായിട്ട് നിങ്ങളൊരു 3 ലിറ്റർ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി നമ്മളത് റിമൈൻഡ് ചെയ്ത് തന്നെ ഡെയിലി നമ്മൾ 3 ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രദ്ധിച്ചിരിക്കണം. കാരണം നമ്മൾ ഈ പ്രോസസ്ഡ് ഫുഡ്, അതായത് കേക്ക്, കുക്കീസ്, ബട്ടർ പോലുള്ള ഫുഡുകൾ, അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ്, ഇതൊക്കെ ധാരാളം നമ്മൾ കഴിക്കും. അതൊക്കെ ഓയിലൊക്കെ കണ്ടൻറ്റുള്ള ഫുഡൊക്കെ ധാരാളം കഴിക്കും. അതൊക്കെ വളരെ സ്റ്റിക്കായിട്ട് നമ്മുടെ ശരീരത്തിനുള്ളിൽ തന്നെ അവയവങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കും. അപ്പോൾ അതൊക്കെ പുറത്തു പോകാൻ, അതിനെ വാഷ് ഔട്ട് ചെയ്യാൻ മസ്റ്റായിട്ട് നമ്മൾ വെള്ളം കുടിച്ചിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് പോയില്ലെങ്കിൽ നമ്മുടെ ഗ്രീസൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെയാണ്. പോയില്ലെങ്കിൽ അതൊക്കെയാണ് പിന്നീട് നമ്മുടെ ശരീരത്തിൽ മുഴകളായിട്ടും ഓരോ രോഗങ്ങളായിട്ടൊക്കെ നമുക്ക് വരുന്നത്. ഇപ്പോൾ നമ്മൾ പല രീതിയിൽ നമുക്ക് ശരീരത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകാം. ചിലപ്പോൾ പോഷണക്കുറവ് കൊണ്ടോ, അല്ലെങ്കിൽ ജീവിതശൈലി കൊണ്ടോ, അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല രീതിയിൽ കൊണ്ടുവരാം. പക്ഷേ നമ്മുടെ ജീവിതശൈലി കൊണ്ട് നമ്മൾ ആ രീതിയിലുള്ളത് ഒന്നും നമ്മുടെ ശരീരത്തിന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മസ്റ്റായിട്ടും വെള്ളം കുടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് മോരും വെള്ളം കുടിക്കുന്ന വളരെ പച്ചമോര് കുടിക്കുന്ന വളരെ നല്ലതാണ്. നമ്മുടെ ഉള്ളിലെ ടോക്സിൻസ് റിമൂവ് ചെയ്യാൻ വെള്ളം, ഇപ്പം വെള്ളം, പച്ചമോര്, ജ്യൂസ്, ഇതൊക്കെ നമ്മുടെ ബോഡിക്ക് വളരെ നല്ലതാണ്. അതായത് ഹീറ്റ് കുറയ്ക്കാനും ഒക്കെ, ശരീരത്തിലെ ഹീറ്റ് കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ വെള്ളം തീർച്ചയായിട്ടും കുടിച്ചിരിക്കണം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട സൺസ്ക്രീൻ യൂസ് ചെയ്യണം. സൺസ്ക്രീൻ സത്യം പറഞ്ഞാൽ ഞാൻ ഈയൊരു അങ്ങനെ അധികമൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ 1 വർഷമായിട്ടുണ്ടാവുള്ളൂ ഇത് യൂസ് ചെയ്യുന്നു. അത് ഞാൻ പുറത്തു പോകുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. പക്ഷേ ഇപ്പോൾ ഞാനിതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ ഞാൻ വീട്ടിലായാലും പുറത്തായാലും ഞാൻ മസ്റ്റായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട്. അതിന് കാരണം, ശരിക്കും നമ്മുടെ ഫേസിൽ നല്ല ടാനിങ് വരും. നമുക്ക് വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും, നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ടാനിങ് വരും. ടാനിങ് വന്നാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ നമ്മുടെ സ്കിന്ന് ഇപ്പോൾ ഒരു ബലൂണിലേക്ക് നമ്മൾ വെയിലടിക്കുമ്പോൾ അത് ചുരുങ്ങില്ലേ. അപ്പോൾ അത് സ്കിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് സോഫ്റ്റ് സെൻസിറ്റീവായിട്ടുള്ള സെൻസിറ്റീവാണ്. അപ്പോൾ അതിലേക്ക് ചെറിയ വെയിലായാലും ചെറിയ ചൂടായാലും വലിയ ചൂടായാലും ഉറപ്പായിട്ടും അത് അതിന് ചുളിവ് വരികയും പെട്ടെന്ന് നിങ്ങൾക്ക് ഏജിങ് വരും. പിന്നെ അത് മാത്രമല്ല പല പല രോഗങ്ങൾ വരാം. സ്കിൻ ക്യാൻസർ, അല്ല സ്കിന്നിന് പല പല പിഗ്മെൻറ്റേഷൻ, ചിലരുടെ ഫേസിന് കണ്ണിൻ്റെ ഈ ഭാഗത്ത് ഇത്രയും ഇതായിട്ട് വരുന്നതാണ്. പെട്ടെന്ന് തന്നെ പല നമ്മുടെ കഴുത്ത് ഫുള്ള്, അങ്ങനെയൊക്കെ നമുക്ക് പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് വരുന്നതാണ് സൂര്യതാപം ഏറ്റു കഴിഞ്ഞാൽ. ഇനി ഒരു ഡൗട്ടുള്ളത് ഏത് സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഞാനൊക്കെ ആദ്യം എനിക്കറിയില്ല ഏത് സൺസ്ക്രീനാണ് യൂസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഒരു നമ്മളൊരു വില സൺസ്ക്രീൻ എന്തായാലും കുറച്ച് വില കൂടുതലാണ് സാധാരണ ക്രീമിനെ അപേക്ഷിച്ച്. അപ്പോൾ ഒരു സൺസ്ക്രീൻ വാങ്ങിച്ചു, അത് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഏത് ടൈപ്പാണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ അത് പൊട്ടിയടിച്ച പോലുള്ളൊരു പെയിൻറ്റ് പോലുള്ള സൺസ്ക്രീനൊക്കെയാണ് വാങ്ങിച്ചത്. പിന്നെ അത് 2 പ്രാവശ്യം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് കളയുകയും ചെയ്യും, കാരണം നമുക്കത് യൂസ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ഓയിലി ഫേസ് ഉള്ളവർ ജെൽ ടൈപ്പ് സൺസ്ക്രീനാണ് വാങ്ങിക്കേണ്ടത്. അതേപോലെ ഡ്രൈ ടു നോർമൽ സ്കിൻ ആണെങ്കിൽ നിങ്ങൾക്ക് ലോഷൻ ടൈപ്പ്, ലോഷൻ്റെ
ലോഷനോ അല്ലെങ്കിൽ തിക്കായിട്ടുള്ള ക്രീം ടൈപ്പ് സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങളുടെ കയ്യിൽ തിക്കായിട്ടുള്ള സൺസ്ക്രീൻ ആണുള്ളതെങ്കിൽ നിങ്ങൾ അതിൽ കുറച്ച് ഈ ആലുവേര ജെല്ല് മിക്സ് ചെയ്തിട്ട് നമുക്കത് സിമ്പിളായിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതേപോലെ ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന സൺസ്ക്രീൻ ഇതെന്നാണ് ന്യൂട്രിഗ്ലോയുടെ സൺസ്ക്രീൻ ആണ്. അപ്പോൾ ഇതെന്ന് ഇതിൽ നിന്ന് പറയുമ്പോൾ പാരബിൻ ഫ്രീ ആണ്. അപ്പോൾ പാരബിൻ ഫ്രീ ആയി പാരബിൻ ഇല്ലാത്ത സൺസ്ക്രീൻ നമ്മൾ ചൂസ് ചെയ്യണം. പിന്നെ അതേപോലെ ഇതിലൊരു UVA UVB എന്ന് കാണും. അപ്പോൾ അതോടെ നോക്കി വേണം വാങ്ങാൻ. ഇപ്പോൾ UVA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജിങ്ങിനെ തടയുന്നതും UVB എന്ന് പറയുന്നത് സണ്ണ് ഇതിൻ്റെ ബ്ലോക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്നലെ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ രണ്ട് പിന്നെ SPF 50 മുകളിലുള്ളതായിരിക്കണം നിങ്ങൾ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ SPF 30 ഒക്കെ നമ്മുടെ വീടിനുള്ളിലൊക്കെ നമുക്ക് അത്രയും മതിയാവും. അപ്പോൾ അതും കൂടി നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കണം. അങ്ങനെയുള്ളൊരു നല്ലൊരു സൺസ്ക്രീൻ നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ളത് നിങ്ങൾ വാങ്ങി മസ്റ്റായിട്ടും ഉപയോഗിക്കണം. വെയിൽ നമ്മൾ കൂടുതൽ കൊണ്ടുകഴിഞ്ഞാൽ ടാനിങ് പെട്ടെന്ന് വരും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഹോം റെമഡി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒന്നാണ് തൈര്. തൈര് നമ്മൾ എല്ലാ ദിവസവും തൈരും മഞ്ഞളും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ ദേഹത്ത് അപ്ലൈ ചെയ്തൊരു 5-10 മിനിറ്റ്സ് നിങ്ങൾക്ക് എത്രയും നേരം നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമോ മിനിമം ഒരു 5 മിനിറ്റ്സ് എങ്കിലും നിങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. ഇങ്ങനെ നമ്മൾ ഡെയിലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ടാനിങ് അത്രയും നമുക്ക് സൂര്യാഘാതം നമ്മുടെ ബോഡിയിൽ ഏൽക്കില്ല. അപ്പോൾ ടാനിങ്ങും കുറയും, അതേപോലെ മഞ്ഞൾ നമുക്ക് കളറ് നല്ല കളറ് തരുന്നതാണ്. മഞ്ഞളല്ല തൈര് മസ്റ്റായിട്ട് നിങ്ങൾ ബോഡിയിൽ ഡെയിലി അപ്ലൈ ചെയ്യുക. നല്ല വ്യത്യാസം വരുന്നതാണ്. അപ്പോൾ അതാണ് ഒന്ന് നമ്മൾ ഹോം റെമഡി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പിന്നെ നമ്മുടെ സ്ക്രബിങ്. നമ്മളൊരു ഫേസ് ഈ ഇത്രയൊരു ഭാഗം വെളുക്കുക എന്നുള്ളതല്ല, നമ്മുടെ കൈ കാല് പിന്നെ ഇന്നർ പാർട്സും ഒക്കെ നമുക്ക് മൊത്തത്തിൽ നമുക്കൊരു ബ്രൈറ്റനിങ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഫേസിൽ നമ്മൾ ക്രീം തേക്കും ഫേസ് വാഷ് ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യും. ബോഡി ജസ്റ്റ് സോപ്പിട്ട് ഒരു കുളിയാണ് സാധാരണ കുളിക്കാറ്. അപ്പം അങ്ങനെയല്ല ചെയ്യേണ്ടത്. നമുക്ക് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ വെള്ളം ധാരാളം കുടിക്കണം എന്ന്. അതേപോലെ നിങ്ങളൊരു ഒരു 6 അവേഴ്സ് കഴിയുമ്പോൾ നിങ്ങൾ ഡ്രസ്സ് നിങ്ങൾ മാറ്റിയിരിക്കണം. വിയർപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഡ്രസ്സ് തന്നെ നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കരുത്. അങ്ങനെ ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം നമ്മുടെ കക്ഷത്ത് പിന്നെ ഇന്നർ തൈസിൽ കഴുത്തിൽ ഒക്കെ നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ ഭാഗങ്ങളിലും ഒക്കെ എന്താണ് പിഗ്മെൻറ്റേഷൻ കൂടും. കറുപ്പ് അതൊരു ഫംഗസ് പോലെ നമ്മുടെ ശരീരത്തിൽ ബാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഈ തൈരെന്ന് പറയുക, തൈര് ഉപയോഗിച്ച് നമ്മൾ കുളിക്കുകയാണെങ്കിൽ സ്ക്രബിങ് ചെയ്യണം. അപ്പോൾ ഇതുപോലുള്ള ഇന്നർ പാർട്സിലെ ഫംഗസ് ബാധയൊക്കെ പോകാനും ബ്രൈറ്റനാകാനും ഒക്കെ വളരെ നല്ലതാണ്. അങ്ങനെ നമ്മുടെ ബോഡിയെ നല്ല എപ്പോഴും ഫേസ് മാത്രമല്ല എപ്പോഴും ക്ലീനായിട്ടും സൂക്ഷിക്കണം. നല്ല എന്താണ് കോട്ടനായിട്ടുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കണം. നിങ്ങൾ ടൈം എടുത്താൽ ഒരു 20-25 മിനിറ്റ് ടൈം എടുത്താൽ നിങ്ങൾ കുളിക്കണം. വളരെ മസ്റ്റാണ്. നമ്മൾ ഓടിച്ചാടി കുളിക്കുമ്പോൾ എന്താ പറ്റുന്നത് വെച്ചാൽ ഇതേപോലുള്ള പ്രശ്നങ്ങൾ വരികയും പിന്നെ ഇങ്ങനെ ബോഡിയിൽ ചെറിയ ചെറിയ കറുപ്പ് കുരുക്കളും അങ്ങനെയൊക്കെയുള്ളതൊക്കെ വരും. പൊരികണ്ണി പോലുള്ളത് അതൊക്കെ വരും. പിന്നെ നമ്മുടെ തോർത്തായാലും നമ്മൾ ഒരാൾ ഉപയോഗിച്ചത് നമ്മൾ ഉപയോഗിക്കരുത്. നമുക്ക് പ്രത്യേകം തോർത്തുണ്ടായിരിക്കണം. അതും കരിമ്പനൊന്നുമില്ലാത്ത വൃത്തിയായിട്ടുള്ള തോർത്ത് അല്ലെങ്കിൽ ടവലായിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഒരു 3-4 മാസം ഒരു മാക്സിമം നമ്മളൊരു 3 മാസം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പുതിയത് വാങ്ങാനൊട്ടും മടി കാണിക്കരുത്. നമ്മൾ പുതിയത് റീപ്ലേസ് തോർത്തിൻ്റെ കാലാവധി കഴിയുന്നിടം വരെ നമ്മൾ ഉപയോഗിക്കാതെ നമ്മൾ അതിനൊന്നും പിശുക്ക് കാണിക്കാതെ നമ്മുടെ ഡ്രസ്സ് ഇതൊക്കെ വളരെ ശ്രദ്ധിക്കുക. സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഡാർക്കൻ ചെയ്യിക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മുടെ ചുണ്ടിലൊക്കെ കറുപ്പ് വരാറുണ്ട്, ഭയങ്കരമായിട്ട്
ബോഡിയിൽ കറുപ്പ് വരാറുണ്ട്. കറുപ്പ് എന്ന് പറയുന്നത് പിഗ്മെൻറ്റേഷൻ. കറുപ്പ് ഒരിക്കലും ഒരു മോശമായിട്ടുള്ള കളറല്ല കേട്ടോ, ഞാൻ പറയുന്നത് കരിവാളിപ്പ്. കരിവാളിപ്പ് നമ്മുടെ ബോഡിയിൽ വരാറുണ്ട്. അപ്പോൾ അതിന് ചില കാരണങ്ങളിലൊന്ന്, സ്മോക്കിംഗ് ചെയ്യുന്നവരുടെ ചുണ്ട് പെട്ടെന്ന് കറക്കും. സ്മോക്കിംഗ് ചെയ്യുന്നവരുടെ, അതേപോലെ ആൽക്കഹോളിക്ക് യൂസ് ചെയ്യുന്നവരുടെ, അതുമാത്രമല്ല ചായ കോഫി കുടിക്കുന്നവരുടെ, അതേപോലെ എന്താണ് ഓരോ ഡ്രിങ്ക്സൊക്കെ സോഡ പോലുള്ള ഡ്രിങ്ക്സൊക്കെ കുടിക്കുന്നവരുടെ ചുണ്ടുകൾ, ബോഡിയും പെട്ടെന്ന് ഡാർക്കനാവും. കാരണം അത് അതിനുള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് ആണുള്ളത്. നമ്മുടെ ബോഡിക്ക് വേണ്ടത് ഓക്സിജനാണ്. അപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് നമ്മുടെ ഉള്ളിലേക്ക്, സിഗരറ്റൊക്കെ വലിക്കുമ്പോൾ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ബോഡി വിഷാംശമാകുകയാണ് ചെയ്യുന്നത്, ടോക്സിക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചുണ്ടിലൊക്കെ നല്ല കറുപ്പും, നമ്മൾ പുള്ളി അത് നമ്മുടെ മാനസികാവസ്ഥയും ശാരീരികാവസ്ഥയും മൊത്തത്തിലത് ബാധിക്കുന്നതാണ്. അതാണ് ഇപ്പോൾ ഈ ചായ കോഫിയൊക്കെ. അപ്പോൾ ചായ കോഫിയൊക്കെ നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ അതൊരു നിങ്ങളൊരു നിങ്ങളിപ്പോൾ ഒരു മൂന്ന് രണ്ട് ഗ്ലാസ് കുടിക്കുന്നവരാണെങ്കിൽ ഒരു അര ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറച്ച് കുറച്ച് കൊണ്ടുവരണം. അല്ലെങ്കിൽ നമ്മൾ എത്ര ലിപ് കെയറിന് നമ്മൾ ക്രീം ഇട്ട് തേച്ചാലും അത് കുറയില്ല. കാരണം നമ്മുടെ ശരീരത്തിനുള്ളിലുള്ളത് നമ്മുടെ എപ്പോഴും നമ്മുടെ ബോഡിയിലേക്ക് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മളിപ്പോൾ ഓയിലി ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ അത് ഫേസിൽ പിമ്പിൾസായിട്ട് നിറച്ചും വരും. അതേപോലെ സിഗരറ്റ് വലിക്കുന്നവരാണെങ്കിൽ അവരുടെ ചുണ്ടിൽ ബ്ലാക്ക് കളർ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായിട്ട് കുറയ്ക്കണം. നമ്മുടെ ഈ ശരീരത്തിനുള്ളിലേക്ക് നമ്മൾ നല്ലത് മാത്രമേ നമ്മൾ കടത്തിവിടാവുള്ളൂ. എന്ത് ഫുഡാണോ നമ്മൾ കഴിക്കുന്നത് അത് ബോഡിയിൽ അത് കാണിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ദിവസം ഞാൻ അടുപ്പിച്ച് ജ്യൂസ് കുടിച്ചിട്ട് എനിക്ക് വന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷീണം തോന്നുന്നില്ല. ഭയങ്കര ഒരു എനർജിയാണ് ഫീല് ചെയ്യുന്നത്. അത് നമ്മുടെ കണ്ണുകളിലും സ്കിന്നിലും ഒക്കെ നമുക്ക് ആ ഒരു ഗ്ലോ, അല്ലെങ്കിൽ നമ്മുടെ ആ നാച്ചുറലായിട്ടുള്ള ഗ്ലോ നഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നെ മാത്രമല്ല, നിങ്ങളിപ്പോൾ ആത്മീയതയിലൊക്കെ വിശ്വസിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഓറ ശരീരത്തിനൊരു കാന്തിക വലയുണ്ട്. അത് ഈ നാച്ചുറലായിട്ടുള്ള ഫുഡ് കഴിക്കുമ്പോഴാണ് അതിന് പ്രകാശമായിട്ട്, അത് നല്ലൊരു ഗ്ലോ ആയിട്ട് നമ്മുടെ ഒരു ആത്മാവിൻ്റെ ഒരു ഗ്ലോ നമുക്ക് പുറത്തേക്ക് വരിക. നിങ്ങൾ ഇതേപോലെ ആൽക്കഹോളിക്ക് ആർക്കെങ്കിലും ആൽക്കഹോളിക്ക് ആൾക്കാരുടെ അടുത്ത് അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നവരുടെ അടുത്തേക്ക് ഒരുപാട് നേരം ഇരിക്കാൻ പറ്റും, ഇരിക്കാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുന്നില്ല, നമ്മൾ പെട്ടെന്ന് തന്നെ അവരെ കാണുമ്പോൾ മാറി മാറി പോകും. അപ്പോൾ അതിന് കാരണം ഇതാണ്, അവരുടെ ഗ്ലോ നഷ്ടപ്പെടും, അവരുടെ ആ ഓറയുടെ പവർ കുറയുന്നതാണ്. അതാണ് ജസ്റ്റ് ഒരു ആത്മീയമായിട്ടുള്ളൊരു വശം ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളത് നമ്മൾ ഈ സ്കിൻ ലൈഫ്, ഇപ്പോൾ ജെൻസ് ആയാലും ഗേൾസ് ആയാലും ഇത് വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മൾ അത് കുറയ്ക്കേണ്ടതാണ്. അപ്പോൾ എനിക്ക് ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്. സൺസ്ക്രീൻ യൂസ് ചെയ്യുക, ധാരാളം വെള്ളം കുടിക്കുക, ജ്യൂസ് കുടിക്കുക, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് ടോക്സിക് ആയിട്ടുള്ള ഓരോ ആഹാരങ്ങളും വെള്ളവും കുടിക്കുകയും കഴിക്കാതെ ഇരിക്കുക. അതേപോലെ നാച്ചുറലായിട്ടുള്ള സ്ക്രബുകൾ പാക്കുകൾ ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുക. അതേപോലെ നമ്മുടെ ഭക്ഷണത്തിൽ എന്താണ്, ധാരാളം നല്ല നല്ല ഫ്രൂട്ട്സ്, അതായത് ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, അങ്ങനെയൊക്കെയുള്ള എന്താണ് ബീൻസ്, ക്യാബേജ്, പിന്നെ ലെമണ്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നല്ല അതൊക്കെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടുന്നതും അതേപോലെ നമ്മുടെ സൗന്ദര്യത്തിനായാലും ആരോഗ്യത്തിനായാലും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളതാണ്. അപ്പോൾ നാച്ചുറലായിട്ടുള്ള ഫുഡ്സൊക്കെ കഴിച്ച് സുന്ദരിയും സുന്ദരന്മാരായിട്ട് ഇരിക്കുക. നിങ്ങളധികം സ്ട്രെസ് എടുക്കാതിരിക്കുക, സമാധാനത്തോടെയും സന്തോഷത്തോടെ ഇരിക്കുക, ഒരുപാട് ദേഷ്യപ്പെടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അതൊക്കെ നമ്മുടെ സ്കിന്നിനെ അത് ഡാമേജ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും എപ്പോഴും പറയാം. അപ്പോൾ വീഡിയോ കാണാനായിട്ട്, ഇനിയും കൂടുതൽ വീഡിയോ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.